ഒറിനോകോം എഎസി ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. എന്തേ സാറേ പ്രശ്നം? അല്ല, ഈ ലോകത്ത് കേരളത്തിന് മാത്രമുള്ള ഈ ഗോഡ്സൺ കൺട്രി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസരം എന്താണെന്നറിയോ? ഈ ഗോഡ്സൺ കൺട്രി എന്നുള്ള പേര് വല്ല മലേഷ്യക്കോ സിംഗപ്പൂരിനൊക്കെ കൊടുക്കണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ പോകണം. അയ്യോ എന്ന് പറഞ്ഞ കാര്യം, കേരളത്തിന്റെ മൊത്തം കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചല്ലേ? നിങ്ങൾ എന്താ അവിടെ കിടന്ന് കാണിച്ചു കൊടുത്തത്? കത്തിക്കുത്ത്, കൊലപാതകം, പെട്രോൾ ഒഴിച്ച് കത്തിക്കല്, എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ കൊട്ടേഷൻ ഏൽപ്പിക്കല്, മറ്റേ അമ്മയെ കൊല്ലുന്ന മകൻ, മകനെ കൊല്ലുന്ന അമ്മ, എന്താണത്? സാറേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഒറ്റപ്പെട്ട സംഭവം ഇപ്പൊ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണ കാര്യം. കേരളമല്ലേ സാർ, ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം, അതാണ് കേരളം. അങ്ങനെ ഒന്നും പറഞ്ഞ അനുസരിക്കാത്ത ചില ആളുകളാണെങ്കിൽ അവരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു പോത്തിനെയും കൊടുത്തിട്ടുണ്ട്. താങ്കൾ എന്താ അദ്ദേഹത്തിനോട് ആ കാര്യം അറിയിക്കാൻ? കാലനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു സാർ. സാർ കാലിന് ഇവിടുന്ന് പുറപ്പെട്ടതുമാണ്. എന്നിട്ട് അതെ, കേരളത്തില് എറണാകുളം ജില്ലയില് കുണ്ടന്നൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് ആ സ്ഥലത്തിന്റെ പേരിൽ തന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സാർ. അതെന്താ? അത് ഈ കുണ്ടന്നൂർ എന്ന് പറയുമ്പോ തന്നെ അതിന്റെ അകത്തൊരു കുണ്ടും കുയ്യും ഒക്കെ ഉണ്ടല്ലോ. സംഭവം എന്താ വെച്ചാൽ, അവിടെ ഒരു മേൽപ്പാലം പണിയും നടക്കുന്നുണ്ട്, കൊറേ നാളായി തുടങ്ങിയിട്ട് അത് തീരുന്നുമില്ല. ഇപ്പൊ ഈ റോഡ് മുഴുവൻ ഗട്ടർ കൊണ്ട് നിറഞ്ഞിരിക്ക, അതുവഴി പോകുന്ന ബൈക്കുകാരെല്ലാവരും തന്നെ ഈ ഗട്ടറിൽ വീഴാ, പലരും ഇവിടെ വന്നോണ്ടിരിക്കടക്കിടക്ക്. അതുപോലെ നമ്മുടെ കാലിനും പോത്തും കൂടെ പോകുമ്പോ ഒരു ഗട്ടറിലേക്ക് കാലിനും വീണ്, ഒരു ഗട്ടറിലേക്ക് പോത്തും വീണ്. പോത്തിന്റെ കാലൊടിഞ്ഞ്, കാലിന്റെ നെറ്റിയും പൊട്ടി. ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി ആശുപത്രി പോണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിക്ക. ആശുപത്രി പോവല്ലെന്ന് പറ ആശുപത്രി പോവല്ലെന്ന് പറ അദ്ദേഹം ഇവിടെ പണിയെടുത്ത മുഴുവൻ കാശും ആശുപത്രി കൊണ്ടേ കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ പറ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ മുഴുവൻ അവിടെ നിന്നിട്ട് പിടിച്ചു, അതിന് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, ആളുകളെ മുഴുവൻ ആ പോത്തും പുറത്ത് എത്തിയിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ. ശിക്ഷ ഇവിടെ കൊടുക്കാലോ. ആ ഇനി താങ്കളോട് ഒരു കാര്യം ചോദിക്കാണ്ട്, പരിസ്ഥിതി ക്രമസമാധാനാണല്ലോ, കേരളം ഇക്കണ്ട കാലത്തോളം കാണാത്ത ദുരിതങ്ങളാണ് ഇപ്പൊ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവിടെ നടക്കുന്നത്? വെള്ളപ്പൊക്കം, ഒടുങ്കാറ്റ്, ഉരുൾപൊട്ടൽ, എന്താത്? ഉരുൾപൊട്ടലല്ലത്, പിന്നെ മലേന്റെ നാല് ഭാഗം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്ക? എല്ലാം കൂടി കുറ്റൊലിച്ചും കൊണ്ട് പോരൂലേ? അല്ല, അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന താങ്കളുടെ ഉത്തരവാദിത്തല്ലേ? കൊടുക്കുന്നുണ്ട് സാർ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള എല്ലാ ബോധവൽക്കരണവും കൊടുക്കുന്നുണ്ട്. പക്ഷെ പടുകുറ്റം ബിൽഡിങ്ങുകൾ പണിയാൻ വേണ്ടി മല തുറന്ന് പാറെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഇതെങ്ങനെ വിട്ടാ ശരിയാവില്ല, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ശരി സാർ. എന്ത് ശരി സാർ? ആ ടോളിന്റെ കാര്യം ഒന്ന് താങ്കളെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു. ഏടോ, ഇപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് ടോളാ. കേരളത്തിൽ ഒരു സ്ഥലമുണ്ടല്ലോ, തൃശ്ശൂർ പാലിയേക്കര, ആ ടോൾ 12 കൗണ്ടറ. എത്ര പൈസ ഒരു ദിവസം പിരിച്ചുണ്ടാക്കണത്? കേരളത്തിലുള്ള ജനങ്ങളുടെ നിന്ന് ഇത്ര അധികം പൈസ പിരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കേന്ദ്രത്തിന് ഇവിടെയുള്ള റോഡുകളെങ്കിലും നേരാക്കാൻ ആ കാശൊന്നും ഉപയോഗിച്ചുകൂടെ? ഇവരിതൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത്? അവിടുത്തെ കോർപ്പറേറ്റുകളും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഒക്കെ കൂടി ജനങ്ങളെ പിഴിഞ്ഞ് നാശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരിനി പൈസ ചുരുട്ടി തിന്നുണ്ടാവുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. എന്തൊക്കെ പറഞ്ഞാലും ശരി, അഴിമതി, അക്രമവും പ്രകൃതി ദുരന്തങ്ങളും ഇല്ലാത്ത ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്താൻ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണോ അതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി ഇവിടെ, ഇല്ലെങ്കിൽ നാലെണ്ണത്തിന്റെയും പണിയെടുക്കും. നാലാളോ? ഞങ്ങള് മൂന്നാളല്ലോ. എന്റെ ബോർഡോ? ഇനി സെക്ഷൻ ഉണ്ടാവില്ല, അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ. ആ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. മിനി ഞാനേ കോഴിമുട്ട കൃത്രിമായിട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനെ കൂടെ കൊണ്ടുവന്നിണ്ടായിരുന്നു, അവനെപ്പൊ തീയുണ്ട തീറ്റിച്ചിട്ട് മുട്ടയിടിപ്പിക്ക, എത്ര നോക്കട്ടെ. അപ്പൊ ശരി.